ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റിയും നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കോഫിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിച്ചിരുന്നത്. നമ്മൾ സാധാരണ ഒരു റെഗുലർ കോഫി നമ്മൾ പാലൊക്കെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചല്ലേ ഉപയോഗിക്കാറ്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കൈകൊണ്ട് അത് ക്രീമാക്കിയിട്ട് അത് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മെഷീനൊന്നും വേണ്ട നമുക്ക്. അതിന് നമുക്കൊരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ച പാല് വേണം. ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സാണ് ഇന്ന് ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ച പാല്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെസ്കഫേയുടെ കോഫിയോ നമുക്ക് ടിം ഹോട്ടന്റെ കോഫിയോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോഫി നമുക്ക് വേണം, ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ, വൈറ്റ് ഷുഗർ. പിന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ആവശ്യമുണ്ട് ഇതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ആദ്യം തന്നെ എങ്ങനെ ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇതിനകത്തേക്ക് ഇടാണ്. ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ, ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊരു ക്രീമി ആയിട്ടുണ്ട്, നമുക്ക് കുറച്ച് നേരം കൂടി കൂടുതൽ അടിക്കണം. അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബീറ്റർ ഉപയോഗിക്കാം കേട്ടോ. ഇത് കൈകൊണ്ട് അടിക്കുമ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അടിക്കേണ്ടി വരും. പക്ഷേ ബീറ്റർ ആണെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് തന്നെ അത് അടിച്ച് നമുക്ക് ക്രീമി ആക്കി എടുക്കാം. ഇനി ഇതൊരു ഇപ്പോൾ ഒരു 50% ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 50 കൂടി ആക്കണം. അത് നമുക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടും നമ്മൾ അടിച്ചു കഴിഞ്ഞ. അപ്പം നമുക്കൊരു എനിക്ക് തന്നെ ഒരു 3 ഗ്ലാസ്സിനെങ്കിലും കിട്ടും എന്ന് തോന്നുന്നുണ്ട്. കിട്ടി നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ട്, നമുക്ക് കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ മിൽക്ക് ഈ 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഈ ക്രീം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്യാം നന്നായിട്ട്. നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് ചെയ്യുക, കാരണം അത് അടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ബീറ്റർ ഉള്ളവർ മാക്സിമം ബീറ്റർ വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും അത് ചെയ്യാം. ഒരു 4 മിനിറ്റൊക്കെ നമുക്ക് അടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുടിച്ച് കാണിച്ചാൽ ആദ്യം തന്നെ കിടിലൻ ടേസ്റ്റ് ആണ്. നമ്മൾ നോർമൽ
തിളപ്പിച്ച് എടുക്കുന്ന കോഫീനേക്കാളും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.